കോഴിക്കോട് YMCA ക്രോസ് റോഡിലെ ബെന്നീസ് റെസ്റ്റോറന്റിന്റെ വിപുലീകരണാർത്ഥം 4 വർഷം മുൻപാണ് CS ബെന്നി കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവായ്പ എടുക്കുന്നത്. IDBI ബാങ്ക് മാനേജർ മുദ്രാവായ്പയുടെ ഗുണഫലങ്ങൾ വിശദീകരിച്ചു നൽകി. പലിശയും തിരിച്ചടവുമെല്ലാം തന്റെ കൈകളിൽ ഒതുങ്ങുന്നതാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബെന്നി മുദ്രയുടെ ഗുണഭോക്താവുന്നത്. ഒരു 4 വർഷം മുന്നെയാണ് എനിക്ക് ഈ മുദ്രാ ലോൺ കിട്ടുന്നത്. IDBI ബാങ്കാണ് എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് അന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്നോട് മാനേജർ വന്ന് ഇങ്ങനെ ഒരു സ്കീമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ആകർഷണമായത്. അപ്പം അന്ന് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെന്നീസ് കാറ്ററിംഗ് എന്ന് പറയുന്ന എൻ്റെ ഈ സംരംഭം ഉണ്ടായിരുന്നു, എങ്കിലും അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. പിന്നെ ഈ ലോണ് കിട്ടിയതിന് ശേഷം ഈ ലോണെന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നു, 2 ദിവസം കൊണ്ട് തന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട് ക്യാഷ് തന്നു. അതിന് ശേഷം ഞാൻ ഈ ബിസിനസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു, കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 12 പേർക്ക് പ്രത്യക്ഷമായും 100ലധികം പേർക്ക് പരോക്ഷമായും ജോലി നൽകാൻ കഴിയുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു നിലനിൽപ്പ് ഒരു പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരു 100 പേർക്ക് വരെ ജോലി കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഡെയിലി നമുക്ക് പെർമനൻ്റ് ആയിട്ട് 12 സ്റ്റാഫ് ഇപ്പോൾ ഇവിടെയുണ്ട്. അതുകൂടാതെ കൊണ്ട് കല്യാണങ്ങളും അതേപോലുള്ള പാർട്ടികളും വരുന്ന സമയത്ത് ഡെയിലി 10-40 സ്റ്റാഫിന് നമുക്ക് അഡീഷണലായിട്ട് വേണ്ടി വരും. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ജോലി കൊടുക്കാനും ഈ ബിസിനസ് വളർത്താനും ഇത് മൂലം കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങളും യോഗങ്ങളും നടത്താൻ കഴിയുന്ന 3 മിനി ഹാളുകളും ഇതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 50 മുതൽ 250 വരെ ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഹാളുകളാണ് ഉള്ളത്. ഇതിൽ ഒരു ഹാളിന് മുദ്ര മിനി ബാൻക്വറ്റ് എന്നിവരെ പേര് നൽകിയിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവായ്പാ പദ്ധതി തന്റെ കച്ചവടത്തിന് ഏറെ പ്രചോദനമായെന്ന് പറയുന്ന ബെന്നി സുതാര്യമായി ലഭിക്കുന്ന ഈ വായ്പയ്ക്കായി സമർപ്പിക്കുന്ന പദ്ധതി രേഖ കുറ്റമറ്റതായിരിക്കണമെന്നും സൂചിപ്പിക്കുന്നു. CD സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.